എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിവ് പോലെ ഇന്നൊരു ഒരു ട്രാവൽ അല്ല നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നമ്മൾ ആർ എൻ ഐ പിയുമായിട്ട് ബന്ധപ്പെട്ട് റൂറൽ നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പേ ചെയ്തിരുന്നു അതിനുശേഷം ഒരുപാട് ആളുകൾ ചോദിക്കുകയുണ്ടായി എങ്ങനെയാണ് അതിൽ നമ്മൾ ആർ എൻ ഐ പിയായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പി ആർ പ്രോഗ്രാമില് എങ്ങനെയാണ് നമുക്കൊരു ജോലി കിട്ടുന്നത് കാരണം ആർ എണ്ണ ഐ പി പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഏത് കമ്മ്യൂണിറ്റിയിലേക്കാണ് നമ്മൾ പി ആറിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കമ്മ്യൂണിറ്റിയിൽ നമുക്കൊരു ജോലി കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് പി ആറിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം പ്രധാനമായിട്ടുള്ള നമുക്കൊക്കെ ഉണ്ടാകുന്ന ചെറിയ സംശയങ്ങളാണ് എങ്ങനെ നമുക്കൊരു ജോലി കാനഡയിൽ വാങ്ങാം ഒന്ന് കാനഡയ്ക്ക് ഉള്ളിലുള്ള ആളുകൾക്ക് എങ്ങനെ കാനഡയിൽ ജോലി വാങ്ങാം രണ്ടാമത്തത് കാനഡയ്ക്ക് വെളിയിലായിരുന്നുകൊണ്ട് കാനഡയിൽ എങ്ങനെ ഒരു ജോലി മേടിച്ചെടുക്കാം അപ്പം ഈ രണ്ട് സംശയങ്ങളാണ് പൊതുവെ നമുക്ക് എപ്പോഴും നമുക്ക് ഉണ്ടാകാറുള്ളത് അപ്പൊ കാനഡയ്ക്ക് ഉള്ളിലുള്ള ഒരാൾക്ക് കാനഡയിൽ എങ്ങനെ ഒരു ജോലി മേടിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഏകദേശ ധാരണകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല മറിച്ച് കാനഡയ്ക്ക് വെളിയിലായിരുന്നുകൊണ്ട് ഇന്ത്യയിലായിരുന്നുകൊണ്ട് നമുക്ക് കാനഡയിൽ എങ്ങനെ ഒരു ജോലി വാങ്ങാം അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് വലിയൊരു ആധികാരികമായിട്ടുള്ള ഒരു വിവരങ്ങളായിട്ടൊന്നും നമ്മൾ ധരിക്കേണ്ട ആവശ്യമില്ല എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നു അപ്പം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും അതിന്റെ ആധികാരികത എന്ത് ചെയ്യണം നമ്മൾ തന്നെ ഉറപ്പ് വരുത്തണം അത് അതുമായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ അതിൽ കയറി നമ്മൾ അതൊക്കെ ഒന്ന് അതിന്റെ ഒരു ഒരു ആധികാരികത ഉറപ്പ് വരുത്തുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ആർ എൻ ഐ പി യുടെ പഴയ വീഡിയോ കാണാത്ത ആളുകൾക്ക് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കയറി കാണാം അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് റൂറൽ ോർത്ത് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം വഴി നമുക്ക് എങ്ങനെ പി ആർ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അതിലുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ആർ സി സി വെബ്സൈറ്റ് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് വെബ്സൈറ്റിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് എന്നാലും നമുക്ക് എങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ആർ എൻ ഐ പി വരുന്നത് ഏകദേശം പത്തോളം കമ്മ്യൂണിറ്റികളിലാണ് ആർ എൻ ഐ പി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് പി ആറിന് വേണ്ടി ആർ എൻ ഐ പി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് പത്തോളം കമ്മ്യൂണിറ്റികളിലാണ് അപ്പം ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു ജോബ് മേടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം അല്ലെങ്കിൽ ഒന്നാമത്തെ കടമ്പ എന്ന് പറയുന്നതും ഈ കമ്മ്യൂണിറ്റികളിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ അവർക്ക് ആവശ്യമുള്ള ഒരു ജോലി മേടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരെ ഐ ആർ സി സിയുടെ വെബ്സൈറ്റിൽ പോവുക അതിനുശേഷം അവിടെ റൂറൽ നോർത്ത് ആൻഡ് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ആ പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ ആ പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏത് കമ്മ്യൂണിറ്റിയിലേക്കാണ് വേണ്ടത് ആ കമ്മ്യൂണിറ്റിയുടെ വെബ്സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഓരോ കമ്മ്യൂണിറ്റിയുടെ വെബ്സൈറ്റുകളിലേക്ക് നമ്മൾ പോകും ആ കമ്മ്യൂണിറ്റിയുടെ വെബ്സൈറ്റുകൾ ചെന്ന് കഴിയുമ്പം അവിടെ നമുക്ക് പല തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള റിക്വയർമെന്റ്സ് ആണ് ഉള്ളത് ഒന്നാമത്തത് ഫെഡറൽ ഗവൺമെന്റിന്റെ ചില റിക്വയർമെന്റ്സ് ഉണ്ട് അതായത് കനേഡിയൻ ഗവൺമെന്റ് പറയുന്നുണ്ട് റൂറൽ നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമിന് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും രണ്ടാമത്തത് ഫെഡറൽ ഗവൺമെന്റിന്റെ റിക്വയർമെന്റ്സ് മാത്രം പോരാ മറിച്ച് നമുക്ക് അതാത് കമ്മ്യൂണിറ്റികൾക്ക് അവർക്ക് ചില റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഓരോ കമ്മ്യൂണിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കമ്മ്യൂണിറ്റി റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം ഇപ്പൊ മേരി എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് മേരി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ റിക്വയർമെന്റ്സ് സൂസൻ മേരി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വെൽക്കം ടു സൂസൻ മേരി എന്ന് പറയുന്ന വെബ്സൈറ്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പം ടിമ്മിൻസ് ആണെന്നുണ്ടെങ്കിൽ ടിമ്മിൻസിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞുമ്പോൾ നമുക്കത് കാണാനായിട്ട് പറ്റും അതല്ലതാ തണ്ടർബേ ആണെന്നുണ്ടെങ്കിൽ തണ്ടർബേയുടെ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ നമുക്ക് അത് കാണാൻ പറ്റും സഡ്ബറി ആണെങ്കിൽ സഡ്ബറിയുടെ വെബ്സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ ഏത് ജോലിക്കും ജോലിക്കും നമുക്കിവിടെ അപ്ലൈ ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കരുത് കാരണം അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഏത് ജോലി കിട്ടിയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ നമുക്കിവിടെ ഈ കമ്മ്യൂണിറ്റികളിൽ നമുക്ക് ആർ എൻ ഐ പി വഴി പി ആറിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് ആ കമ്മ്യൂണിറ്റികൾക്ക് അവരുടേതായ ചില റിക്വയർമെന്റ്സ് ഉണ്ട് ഏതൊക്കെ ജോലികളെയാണ് ഏതൊക്കെ ജോലിക്കാരെയാണ് അവിടെ വേണ്ടത് ഏതൊക്കെ ഏതൊക്കെ സെക്ടറിലേക്കുള്ള ആളുകളെയാണ് അവിടെ വേണ്ടത് എന്നുള്ളത് ഓരോ കമ്മ്യൂണിറ്റിക്കും ഡിഫറെന്റ് ആയിട്ടുള്ളത് ഇപ്പൊ ഞാനത് നിങ്ങളെ കാണിച്ചുതരാം നമ്മൾ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ ഓരോരോ കമ്മ്യൂണിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് വേണ്ടത് താഴെ പറയുന്ന എൻ ഒ സി കോഡിലുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ ആ പറയുന്ന ജോബിലേക്കുള്ള ആളുകളെയാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളെ കുറച്ച് കമ്മ്യൂണിറ്റീസിന്റെ ചില വെബ്സൈറ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ അപ്പൊ ആ വെബ്സൈറ്റുകൾ നമ്മൾ എങ്ങനെയാണ് കയറുന്നത് അവിടെ എങ്ങനെയാണ് നമുക്കൊരു കമ്മ്യൂണിറ്റിയുടെ റിക്വയർമെൻറ്റ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളിത് കാണിച്ചുതരാം നമ്മളെങ്ങനെ വെബ്സൈറ്റിലേക്ക് കയറണം ആ വെബ്സൈറ്റിൽ എവിടെ നമുക്ക് കമ്മ്യൂണിറ്റി റിക്വയർമെൻറ്റ്സ് കണ്ടെത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് ഈ ആർ എൻ ഐ പി ആയിട്ട് ബന്ധപ്പെട്ട ആർ എൻ ഐ പിയുടെ ഓരോ ഇപ്പം നമ്മൾ ഓരോ കമ്മ്യൂണിറ്റിയിലും പത്തോളം കമ്മ്യൂണിറ്റികളിൽ ഇപ്പം ആർ എൻ ഐ പി പ്രോഗ്രാം വഴി നമ്മൾ പി ആറ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിലേക്ക് നമുക്ക് എങ്ങനെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റും ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഞങ്ങളിപ്പോൾ ഉള്ള സൂസൻ മേരി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലെ ആർ എൻ ഐ പി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടേതായ വെബ്സൈറ്റുകളുണ്ട് അപ്പം നമ്മുടെ ഇവിടുത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് വെൽക്കം വെൽക്കം ടു എസ് എസ് എം എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ഇവിടുത്തെ ഉള്ളത് ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത് വെൽക്കം ടു എസ് എസ് എം എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലാണ് അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇത് ഈ സിറ്റിയെക്കുറിച്ചുള്ള എൻ്റയർ ഡീറ്റെയിൽസ് നമുക്ക് ഈ സിറ്റിയിലുണ്ട് ഇതിൻ്റെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ജോലിയായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമ്മൾ നമുക്കറിയേണ്ടത് ആർ എൻ ഐ പി പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഇവിടുത്തെ ഡീറ്റെയിൽസ് അപ്പോൾ ഇമിഗ്രേഷനിലേക്ക് പോകുമ്പോൾ ഇമിഗ്രേറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ റൂറൽ ആൻഡ് നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം എന്ന് നമുക്കിവിടെ കാണാം നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് ഈ വെബ്സൈറ്റിൽ തന്നെ റൂറൽ നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേജിലേക്ക് നമ്മൾ വന്ന് ഇവിടെ നമ്മൾക്ക് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ താഴത്തേക്ക് വന്ന് കഴിയുമ്പോൾ എന്താണ് ഈ ആർ എൻ ഐ പി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു ഒരു ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെയുണ്ട് അതിന് ശേഷം താഴത്തേക്ക് വരുമ്പം രണ്ട് ഓപ്ഷൻസ് ആണ് ഒന്ന് ആപ്ലിക്കൻസ് രണ്ട് എംപ്ലോയീസ് നമ്മൾ ആപ്ലിക്കൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആർ എൻ ഐ പിയിൽ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്തൊക്കെയാണ് ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് ഇത് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മളിത് നമ്മുടെ മുമ്പ് നേരത്തെ ഉള്ള വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോയി കഴിയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും നമ്മൾ നോക്കേണ്ടത് ഐ ആർ സി സിയുടെ ഈ കാണുന്ന ഈ കാണുന്ന വെബ്സൈറ്റാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം ഇതിൻ്റെ അകത്ത് ഏകദേശം പതിനൊന്നോളം സ്റ്റെപ്പുകളിലൂടെയാണ് ഈ ആർ എൻ ഐ പി പ്രോഗ്രാം വഴി നമ്മൾ പി ആർ കിട്ടണമെന്നുണ്ടെങ്കിൽ പതിനൊന്നോളം സ്റ്റെപ്പുകളുണ്ട് പതിനൊന്ന് സ്റ്റെപ്പുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആർ എൻ ഐ പി വഴി നമുക്ക് 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 ഈ പി ആർ കിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെയ്ക്ക് ഷുവർ യു മീറ്റ് ദ ഐ ആർ സി സി ഫെഡറൽ എലിജിബിലിറ്റി റിക്വയർമെന്റ്സ് ഉള്ളത് അപ്പോൾ നമ്മൾ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ എലിജിബിലിറ്റി മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ഒരു എന്താ പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഐ ആർ സി സിയുടെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത് ഇവിടെ എന്തൊക്കെയാണ് ഈ പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇത് കാണാൻ പറ്റും ഐ ആർ സി സി പറയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് നമ്മൾ ആ ആർ എ പിക്ക് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ കനേഡിയൻ ഗവൺമെൻറ് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആർക്ക് ആർക്ക് അപ്ലൈ ഹോ ക്യാൻ അപ്ലൈ വർക്ക് എക്സ്പീരിയൻസ് എന്ത് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വെബ്സൈറ്റ് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയാൻ പറ്റും ഇതിനകത്ത് ഏത് എൻ ഒ സി കോഡ് എൻ ഒ സി കാറ്റഗറിയാണ് വേണ്ടത് എത്രയാണ് നമുക്ക് ഐ എൽ സിൻ്റെ സ്കോറ് വേണ്ടത് അങ്ങനെയുള്ള ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങൾ ഇതിലേക്കുണ്ട് പിന്നെ ഇത് ഏതൊക്കെ കമ്മ്യൂണിറ്റികളാണ് നടക്കേണ്ടത് ആ കമ്മ്യൂണിറ്റിയുടെ വെബ്സൈറ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ തിരിച്ചു പോയാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഫുൾ ടൈം പെർമനന്റ് എംപ്ലോയ്മെൻറ്റ് ഇൻ സൂസൻ മേരിയ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിയിൽ ഫുൾ ടൈം പെർമനന്റ് ജോബ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ജോബ് പോസ്റ്റിങ്സ് നമ്മൾ ഇതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ ജോബ് പോസ്റ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കരിയേഴ്സ് എന്ന് പറയുന്നതിലേക്ക് പോകും ഈ കരിയേഴ്സിൽ സൂസൻ മേരിയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ജോബുകളുടെ ഒരു ലിസ്റ്റ് കാണും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതാത് ജോബുകൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഇനി നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കണ്ടു ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ചില എലിജിബിലിറ്റി റിക്വയർമെന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിയുടെ ചില ഉണ്ട് റിക്വയർമെന്റ്സ്ണ്ട് എന്ന് പറയുമ്പോൾ ഈ സൂസൻ മേരി കമ്മ്യൂണിറ്റിയുടെ റിക്വയർമെന്റ്സ് ഉണ്ട് ഫെഡറൽ ഗവൺമെന്റിന്റെ റിക്വയർമെന്റ്സ് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും പക്ഷേ ആർ ഐ പി പ്രോഗ്രാം നടക്കുന്ന എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും പക്ഷേ കമ്മ്യൂണിറ്റിയുടെ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഓരോ കമ്മ്യൂണിറ്റീനെ ഡിപെൻഡ് ചെയ്താണ് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസമായിരിക്കും അപ്പം സൂസൻ മേരി എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ഇവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ റിക്വയർമെന്റ്സ് എന്താണെന്നുള്ളത് ഈ താഴെ കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം എഴുപത് പോയിൻ്റിൽ കൂടുതൽ സ്കോർ വേണം എന്നുള്ളത് അവർ പറയുന്നുണ്ട് നൂറിൽ എഴുപത് പോയിൻ്റ് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻ ഒ സി ഗ്രൂപ്പുകൾ ഏതൊക്കെ എൻ ഒ സി ഗ്രൂപ്പിലുള്ള ജോബുകളാണ് ഇവിടെ ജോബുകൾക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ എൻ ഒ സി ലെവൺ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട് ഈ ഗ്രൂപ്പിലുള്ള ജോബുകൾ ജോബിൽ ഏതെങ്കിലും ജോബാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആറ് എൻ എ പിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എൻ ഒ സി ട്വൻ്റി വൺ എന്ന് പറയുന്ന ജോബിന് ജോ കാറ്റഗറിപ്പെടുന്ന ജോബിലാണ് നിങ്ങൾ ജോലി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആർ നൈ പിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ എൻ ഒ സി ഇലവൻ എന്ന് പറയുന്നത് വലിയ ഇതൊരു എന്താ പറയുന്ന ഇതിൻ്റെ താഴെ ഒരുപാട് സബ് കാറ്റഗറികളുണ്ട് എൻ ഒ സി ലെലവൻ്റെ കീഴിൽ ഒരുപാട് ജോലികളുണ്ട് എൻ ഒ സി ട്വൻറ്റി വണിൻ്റെ കീഴിൽ ഒരുപാട് ജോലികളുണ്ട് എൻ ഒ സി തേർട്ടിക്ക് കീഴിൽ ഒരുപാട് ജോലികളുണ്ട് അപ്പം ഈ മെയിൻ ഹെഡിങ്ങിന് അല്ലെങ്കിൽ ഈ മെയിൻ ജോബുകൾക്ക് എൻ ഒ സി കോഡുകൾക്ക് താഴെ വരുന്ന ജോബുകൾ അപ്പോൾ അതിൽ വരുന്ന ജോബുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതാണ് ഇവിടെയുള്ള റിക്വയർമെൻറ്റ്സ് ഈ എൻ ഒ സി കാറ്റഗറിയിലുള്ള ജോലികൾ നമുക്കിവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് രണ്ടാമത്തേത് ഇതിനകത്ത് പറയുന്നുണ്ട് പ്രായത്തിനനുസരിച്ച് പോയിന്റുകൾ നമുക്ക് കൂടുതൽ കിട്ടും പതിനെട്ടിനും മുപ്പത്താറിനും ഇടയ്ക്കാണ് നമ്മുടെ ഏജെങ്കിൽ ആറ് പോയിൻറ്റ് കൂടുതൽ കിട്ടും മുപ്പത്തേഴിനും നാൽപ്പത്തേഴിനും ഇടയ്ക്കാണെങ്കിൽ മൂന്ന് പോയിന്റ് കൂടുതൽ കിട്ടും നാൽപ്പത്തെട്ടിനും കൂടുതലാണ് നമ്മുടെ നാൽപ്പത്തെട്ടിൽ കൂടുതലാണ് നമ്മുടെ ഏജ് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പോയിൻ്റാണ് കിട്ടും അതേപോലെ തന്നെ നമ്മുടെ എൻ ഒ സി ഗ്രൂപ്പ് മുകളിൽ കൊടുത്തിരിക്കുന്ന എൻ ഒ സി ഗ്രൂപ്പുണ്ടല്ലോ ആ ഗ്രൂപ്പിൽ ആ പറയുന്ന എൻ ഒ സിയിൽ നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് എത്ര വർഷമുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് എൻ ഒ സി സിക്സ് ത്രീ ടു വണ് ഈ പാണെന്നാണ് എൻ്റെ എൻ ഒ സി കോടന്ന് വിചാരിക്കുക അപ്പോൾ എനിക്ക് ഷെഫായിട്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ രണ്ട് പോയിന്റ് കിട്ടും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ നാല് പോയിന്റ് കിട്ടും ആറിൽ കൂടുതൽ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് പത്ത് പോയിന്റ് അവിടെ കിട്ടും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അപ്പം അങ്ങനെ ഓരോ കാറ്റഗറിയിലും അതേപോലെ തന്നെ ആപ്ലിക്കൻ്റ് സൂസൻ മേരി പഠിച്ച ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ് പോയിന്റ് കിട്ടും രണ്ട് വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ടു ഇയേഴ്സ് വിത്തിൻ ദ ഫൈവ് ഇയർ ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് രണ്ട് വർഷം നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആറ് പോയിന്റ് കിട്ടും ഒരു വർഷമാണ് നമ്മൾ പഠിച്ചെങ്കിൽ മൂന്ന് പോയിന്റ് കിട്ടും അങ്ങനെ പോയിന്റുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അതൊക്കെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പം ഇത്തരത്തിൽ ഈ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്തു അപ്പോൾ അതുമ്പം മൂന്നാമത്തെ കഴിഞ്ഞു ശേഷം നമ്മൾ നേരെ ഈ ജോബ് നമ്മൾ ഫെഡറൽ ഗവണ്മെൻറ്റിൻ്റെ എലിജിബിലിറ്റി നമ്മൾ ക്രൈറ്റീരിയ നമ്മൾ ഫിൽ ഫുൾഫിൽ ചെയ്തു രണ്ട് നമ്മൾ ജോബ് നമ്മൾ കണ്ടുപിടിച്ചു മൂന്നാമത്തത് കമ്മ്യൂണിറ്റിയുടെ റിക്വയർമെന്റ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്തു നാലാമത്തെന്ന് പറയുന്നതാണ് ആർ എൻ ഐ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനോ നമുക്ക് ഇവിടുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഈ ആർ എൻ ഐ പിയുടെ ആപ്ലിക്കേഷനോ നമ്മൾ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുന്നു ഡൗൺലോഡ് ചെയ്തിന് ശേഷം നമ്മൾ നമ്മൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളത് ഫില്ല് ചെയ്യുന്നു അതിന് ശേഷം നമ്മളത് ആർ എൻ ഐ യുടെ ഈ പറയുന്ന അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മളിവിടെ അത് ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമ്മൾ ഫുൾ ഫില്ല് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇവിടെ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി ആർ എണ് ഐ പിക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് ഞാൻ നമ്മുടെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതുപോലെ തന്നെ ആയിരിക്കാം മറ്റ് സ്ഥലങ്ങളിലെയും എല്ലാ സ്ഥലങ്ങളിലും ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി പ്രോഗ്രാം ഈ ആർ എൻ ഐ പി നടക്കുന്ന എല്ലാ കമ്മ്യൂണിറ്റികൾക്കും അവരുടേതായ വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവരുടേതായ വെബ്സൈറ്റുകളിൽ ഇപ്പോൾ സഡ്ബറിയുടെ നമ്മൾ ഫോർ എക്സാമ്പിൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ സഡ്ബറിയുടെ ആർ എൻ ഐ പി എടുത്തു കഴിഞ്ഞാൽ നേരെ സർബറിയുടെ ആർ എൻ ഐ പി യുടെ ഫീലിലേക്ക് പേജിലേക്കാണ് പോകുന്നത് അവിടെ നമ്മൾ കാൻഡിഡേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വരുന്നത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഈ കാണുന്ന എൻ ഒ സി കോഡിലുള്ള ജോലികളിൽ ആണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഈ പറയുന്ന ജോബുകൾ ഏതെങ്കിലും ആണെങ്കിൽ മാത്രമേ നമുക്ക് ആർ എൻ ഐ പി അവിടെ കിട്ടുകയുള്ളു അവിടെ സിയർ മാനേജ്മെൻറ്റ് ഒക്കുപേഷൻസ് ഉണ്ട് ബിസിനസ് ഫിനാൻസ് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ കീഴ് വരുന്നത് ത്രീ ഫോർ വൺ ത്രീ നേഴ്സസ് ത്രീ ഫോർ വൺ ഫോർ അതർ അസിസ്റ്റന്റ് വപ്പ് അപ്പോൾ ഈ പറയുന്ന ഷെഫ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും എൻ ഒ സി കാറ്റഗറിപ്പെടുന്ന ജോബിലികളാണ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് സഡ്ബറിയിലെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ആർണയിപ്പിക്കു വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് സഡ്ബറിയിലെ ഒരു നമ്മുടെ ഒരു എന്താ പറയുന്നത് അവിടുത്തെ ഒരു കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഈ സപ്പോർട്ടിൻ്റെ ഡോക്യൂമെൻറ്റേഷൻ ലിസ്റ്റും ഇവിടെ കാണാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് വർക്ക് എക്സ്പീരിയൻസിൻ്റെ നോളജിൻ്റെ സെക്കൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് പ്രയോറിറ്റി ഓക്യുപ്പേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് പോലും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ അതൊരു സഡ്ബറിയിലെ നമ്മൾ കണ്ടു ഇനി നമ്മൾ അടുത്ത ഒരു വേറൊരു ഇതിലേക്ക് പോകണം ടിമ്മിൻസിലെ നമ്മളിപ്പോൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ടിമ്മിൻസിലെ ആർ എൻ എ പി യുടെ വെബ്സൈറ്റിലേക്ക് പോയാലും നമ്മളവിടെ കാണാൻ പറ്റുന്നത് ആദ്യത്തെ ഒന്ന് രണ്ട് സ്റ്റെപ്പുകളൊക്കെ സെയിം ആയിരിക്കും നമ്മൾ നോക്കേണ്ടത് ഇതുകൊണ്ടാണ് ഇവിടെ ഇതാണ് ടിമ്മിൻസിലെ നമ്മൾ ആർ നയിപ്പിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ഈ പറയുന്ന എൻ ഒ സി കോഡിലുള്ള ജോലികളാണ് നമുക്കവിടെ വേണ്ടത് എൻ ഒ സി ത്രീ സീറോ വൺ ടു എൻ ഒ സി സെവൻ ടു എൻ ഒ സി ട്രിപ്പിൾ വൺ എൻ ഒ സി ടു വൺ ഫോർ സെവൻ ഇങ്ങനെയുള്ള ഈ പറയുന്ന ഇതിൻ്റെ താഴത്തേക്ക് കുറയുണ്ട് ഈ എൻ ഒ സി കോഡുകളിലുള്ള ജോബുകളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായത് നമ്മളിപ്പോൾ മൂന്നെണ്ണം കണ്ടു മൂന്നെണ്ണം കണ്ടതിൽ ഒരു കാര്യം മനസ്സിലായത് നമ്മളിപ്പോൾ മൂന്ന് സ്ഥലങ്ങളാണ് അന്ന് സൂസൺമാരി കണ്ടു ടിമ്മിൻസ് കണ്ടു തണ്ടർവേ കണ്ടു ഈ മൂന്നെണ്ണത്തിലും അവിടെ വേണ്ടുന്ന അല്ലെങ്കിൽ എൻ ഒ സി കാറ്റഗറി അവർ റിക്വ അവരുടെ റിക്വയർമെൻറ്റ്സിലുള്ള അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ജോ ജോലിക്കാരെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് കാരണം ഓരോ സ്ഥലങ്ങളിലും അവർക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ട് അതനുസരിച്ചാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്കേതാണ് നമ്മുടെ സ്കില്ല് ഏതാണ് ആ സ്കില്ലിന് വരുന്ന ജോലി ഏത് എവിടെയാണ് റിക്വയർ ആയിട്ടുള്ളത് റിക്വയർഡ് ആയിട്ടുള്ളത് എവിടെയാണ് എവിടെയാണ് ആവശ്യം നമ്മളെ എവിടെയാണ് ആവശ്യം നോക്കുക ഏത് കമ്മ്യൂണിറ്റിയിലാണ് ആവശ്യം നോക്കുക അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എൻ ഒ സിക്കോടും അവർ പറയുന്ന അവർ ആഗ്രഹിക്കുന്ന എൻ ഒ സിക്കോടും സെയിം ആണോ എന്ന് നോക്കുക അങ്ങനെ സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജോബ് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ജോബ് സെർച്ചിങ് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത് ഇനി കമ്മ്യൂണിറ്റിയുടെ റിക്വയർമെന്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയുടെ നമ്മൾ എൻഒ സി കോഡ് നമുക്ക് ഈ ഓരോ സ്ഥലത്തും വേണ്ട എൻ ഒ സി കോഡും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അങ്ങനെയാണെങ്കിൽ എൻ ഓ സി കോഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ എൻ ഒ സി കോഡ് ഏതാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഞാൻ ജോലി ചെയ്യുന്ന ഞാൻ ഇപ്പം നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് ഉണ്ടല്ലോ അപ്പോൾ ആ ജോബ് ഏത് എൻ ഒ സി കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ഈ വെബ്സൈറ്റ് കയറിയാൽ മതി എൻ സി കോഡ് അല്ലെങ്കിൽ നമ്മളൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടോ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും എൻ ഒ സി കോഡ്സും പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ നോക്കുക എന്നിട്ട് നമ്മുടെ ജോബിന്റെ ഡ്യൂട്ടീസ് ഒക്കെ വരുന്ന ഏതാണോ എൻഒ ഏറ്റവും കൂടുതൽ നമ്മുടെ ജോബിന്റെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചേർന്ന് വരുന്നത് അല്ലെങ്കിൽ യോജിച്ച് വരുന്ന ഏത് എൻ ഒ സി കോഡ് ആണോ നമ്മുടെ എൻ ഒ സി കോഡായിട്ട് എടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നേരെ നമ്മൾ കമ്മ്യൂണിറ്റിയുടെ ഓരോ കമ്മ്യൂണിറ്റിയുടെയും വെബ്സൈറ്റുകളിലേക്ക് പോവുക അവിടെ നമ്മൾ ചെന്നിട്ട് നമ്മുടെ എൻ ഒ സി കോഡ് ഉള്ള ജോബ് ഏതാണെന്ന് നോക്കുക അല്ലെങ്കിൽ ആ ജോബ് ഏതാണെന്ന് നമ്മൾ നോക്കുക ജോബ് നമ്മൾ സെർച്ച് ചെയ്യുക അപ്പം ജോബ് സെർച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഒരു ജോലി ഒരു കമ്മ്യൂണിറ്റിയിൽ നമുക്ക് എങ്ങനെ കിട്ടാം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിലേക്ക് നമുക്ക് ഇനി പോവാം ഒരു ജോലി കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് ജോബ് പോർട്ടലാണ് ഇൻഡീറ്റ് ഡോട്ട് സി എ എന്ന് പറയുന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ ജോബ് പോർട്ടൽ എന്ന് പറയുന്നത് അവിടെ നമ്മൾ കയറി നമ്മൾ നമ്മുടെ ഒരു നമ്മുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ റെസ്യൂമിയൊക്കെ അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്ത് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളും സർട്ടിഫിക്കേഷൻസും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അതിൻ്റെ അകത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളെല്ലാം വേണം അതിൻ്റെ അകത്ത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കാനഡയിലെ ഏത് കമ്മ്യൂണിറ്റിയിലേക്കാണോ നമ്മൾ ജോബിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആർ എ പിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥലം സെർച്ച് ചെയ്യുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോലി സ്ഥലം വെച്ചുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഇപ്പൊ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കാനഡയിലുള്ള എല്ലാ മെക്കാനിക്കൽ എഞ്ചിനീയർ ജോബിന്റെ വേക്കൻസികളും വരും അങ്ങനെ വന്നിട്ട് നമുക്ക് കാര്യമില്ല നമുക്ക് വേണ്ടത് ഏത് കമ്മ്യൂണിറ്റിയിലാണോ ഈ മെക്കാനിക്കൽ എഞ്ചിനീയർ ആവശ്യമുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ നമ്മൾ ഏത് സ്ഥലമാണ് എന്നുള്ളത് ആ പ്ലേസ് നമ്മൾ ലൊക്കേഷൻ നമ്മൾ മാറ്റും ഇപ്പം ടിമ്മിൻസ് ആണ് ടിമ്മിൻസ് അല്ലെങ്കിൽ തണ്ടർബേ ആണ് തണ്ടർബേ സഡ്ബറി ആണ് സഡ്ബറി എന്ന് ഇടുക അതിനുശേഷം നമ്മൾ ഏതിലേക്കാണ് വേണ്ടത് മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യുക അപ്പം തണ്ടർബേ എന്നടിച്ചു കൊടുത്തിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തണ്ടർബേയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ വേക്കൻസികൾ മുഴുവൻ നമുക്ക് വരും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും പിൻഡീഡ് ഇന്ത്യയുടെ വഴിയൊക്കെ നമ്മൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്നാമത്തെ ഒരു ഇതെന്ന് പറയുന്നത് ഇൻഡീഡ് വഴി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ ഒരുപാട് എംപ്ലോയേഴ്സ് ഇവിടെ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന റിക്രൂട്ട്മെന്റിന് വേണ്ടി കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ജോബ് പോർട്ടലാണ് ഇൻഡിയിഡ് എന്ന് പറയുന്നത് ഇൻഡിഡ് ഡോട്ട് സി എ നമ്മൾ ആദ്യത്തെ ഒരു നമുക്ക് കിട്ടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ ജോബ് പോർട്ടലുകളിൽ നോക്കുക അതിൻ്റെ ആദ്യം വരുന്നതാണ് ഇൻഡിഡ് ഡോട്ട് സി എന്ന് പറയുന്ന ഈ ക ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ സൈൻ ഇൻ ചെയ്യാം നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞാലും ഒന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന അറിയാവുന്ന കാര്യങ്ങളുള്ളൂ നമ്മുടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നോക്കുക ഏത് സ്ഥലമാണോ വേണ്ടത് അവിടെ നമുക്ക് ഇപ്പം എവിടെയാണ് നമുക്ക് ജോലി വേണ്ടത് അപ്പോൾ സൂസൻ മേരി മേരിയെന്ന് കൊടുത്തു ഏത് ജോബാണ് വേണ്ടെന്നുള്ള നമുക്ക് കൊടുക്കാം കൊടുക്കാതിരിക്കാം ഫൈൻഡ് ജോബ്സ് അപ്പം നമ്മൾ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പം ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ജോബുകളുടെ ഒരു എൻറ്റയർ ലിസ്റ്റ് വരും ഈ ലിസ്റ്റിലുള്ള നമുക്ക് പറ്റുന്ന ജോബുകൾ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇനിയിപ്പം ഇവിടെ നമ്മൾ മാറ്റി വേറെ ഏതെങ്കിലും ഒരു സ്ഥലം കൊടുക്കുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിട്ട് ടിമിൻസ് എന്നുള്ള സ്ഥലം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക സെർച്ച് ചെയ്യുക നമുക്കിവിടെ വരും അല്ല ഇത്രയും ജോലികളൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ആ ജോബുകൾ അങ്ങനെ നോക്കി നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ നമ്മുടെ ഒരു നമ്മുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്യാം നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യാം നമ്മുടെ സ്കില്ലുകൾ ആഡ് ചെയ്യാം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാം രണ്ടാമത് നമ്മൾ ഇന്ത്യയിൽ കണ്ടു രണ്ടാമത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആളുകൾ നമുക്കൊരു ജോലി കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നവർന്നാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു ഈ പറയുന്ന പോലെ ഒരു ഫേസ്ബുക്ക് ഒക്കെ പോലെ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് എന്നൊക്കെ നമുക്ക് ആണെങ്കിൽ പറയാം ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് അത് വളരെ ഹൈലി എഫക്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ലിങ്ക്ഡിൻ്റെ നമ്മൾ നമ്മൾ വളരെ നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അതില് നമ്മുടെ ഈ പറയുന്ന പോലെ വർക്ക് എക്സ്പീരിയൻസ് മറ്റു കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുക അതിനുശേഷം നമുക്ക് ലിങ്ക്ഡിൻ്റെ നമുക്ക് പല തരത്തിൽ നമുക്ക് നമുക്ക് ലിങ്ക്ഡിൻ ഉപയോഗിക്കാൻ പറ്റും ഒന്ന് ലിങ്ക്ഡിൻ വഴി നമുക്ക് കാനഡയിലുള്ള എംപ്ലോയേഴ്സ് ഏതെങ്കിലും ഒക്കെ എംപ്ലോയേഴ്സിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അത് നമ്മൾ ഈ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയക്കുന്ന പോലെ നമുക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് അവരുമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചാറ്റ് ചെയ്യാൻ പറ്റും സംസാരിക്കാനൊക്കെ പറ്റും രണ്ടാമത്തെ കാര്യം അതുപോലെ തന്നെ ലിങ്ക്ഡിൽ നമുക്ക് ജോബും ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ നമ്മൾ എങ്ങനെയാണോ സെർച്ച് ചെയ്തത് അതേപോലെ തന്നെ നമുക്ക് ജോബുകളും കണ്ടെത്താൻ പറ്റും അങ്ങനെ ഇന്ത്യയുടെ വഴി നമുക്ക് ജോബ് സെർച്ച് ചെയ്ത് ജോബിന് അപ്ലൈ ചെയ്യാനായിട്ടും നമുക്ക് കൂടുതലായിട്ട് പറ്റും നമ്മുടെ ലിങ്ക്ഡിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം സൈൻ ഇൻ ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഈ ഒരു പേജിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ നമ്മൾ ഏത് സ്ഥലമാണോ വേണ്ടത് അവിടെ നമ്മൾ സെർച്ച് ചെയ്യുക ആ സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് താഴത്തേക്ക് ഒരുപാട് ആ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ സൂസൺ മേരി അല്ലെങ്കിൽ അതിന് ഇരുപത്തി ഇരുപത് നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളിലെ ജോബ് പോസ്റ്റിങ്ങുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ആ ജോബുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പം ഇതിനകത്ത് ലിങ്ക്ഡിൻ്റെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നുള്ളതും നമുക്ക് ജോലി അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് ലിങ്ക്ഡിൻ വഴി ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രൊഫഷണൽ ലെവലിലുള്ള ഒരു നെറ്റ്വർക്ക് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ലിങ്ക്ഡിൻ വഴി നമുക്ക് ഒന്ന് നമ്മുടെ ഒരു നെറ്റ്വർക്ക് നമുക്ക് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് കുറച്ചുകൂടി നമുക്കൊന്ന് വലുതാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ജോലി നല്ല ജോബുകൾ കൂടുതലായിട്ടും കണ്ടെത്താനും പറ്റും മൂന്നാമത് നമുക്ക് ഏറ്റവും കൂടുതൽ ജോബുകൾ കണ്ടെത്താൻ പറ്റുന്നതാണ് കാനഡിയൻ കനേഡിയൻ ഗവൺമെന്റിന് തന്നെ ജോബ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഒരു സിസ്റ്റം ഉണ്ട് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട് അത് ജോബ് ബാങ്ക് ഡോട്ട് ജി സി ഡോട്ട് സി എ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് ഒന്നോട് പറയാം ജോബ് ബാങ്ക് ഡോട്ട് ജി സി ഡോട്ട് സി എ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് ആ വെബ്സൈറ്റ് എന്ന് പറയുന്നത് കനേഡിയൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് വരുന്ന നമുക്ക് നൂറ് ശതമാനവും കറക്റ്റ് ആയിട്ടുള്ള ജോബാണ് എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എങ്കിൽ കൂടി നയൻറ്റി പെർസെൻറ്റേജും അതിനകത്ത് വരുന്ന ജോബുകളെല്ലാം എന്താ പറയുന്നത് നല്ല ജോലികളായിരിക്കും അതിനകത്ത് ഫ്രോഡും കാര്യങ്ങളൊന്നും വരാൻ സാധ്യമൊന്നുമില്ല ഒന്നുമില്ല നമുക്ക് അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക സെർച്ച് ചെയ്യുക കണ്ടുപിടിക്കുക നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ നമ്മൾ ജോബ് ബാങ്ക് വഴി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും അടുത്ത നമുക്ക് ജോബ് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ജോബ് പോർട്ടൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് മോൺസ്റ്റർ ഡോട്ട് സി എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ചെയ്യാം നമ്മൾ എങ്ങനെയാണോ ഇന്ത്യയിലും ഒക്കെ ചെയ്തത് അതുപോലെ തന്നെ സെയിം നമ്മൾ അതിലൊക്കെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ സെർച്ച് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഏതൊക്കെ നമ്മൾ ഇത് മാത്രം ഇതിൽ മാത്രം നമ്മൾ ലിമിറ്റ് ചെയ്യാൻ പാടില്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ വെബ്സൈറ്റുകളും ജോബ് പോർട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിലൊക്കെ നമ്മൾ കയറുക നമ്മളത് ക്രിയേറ്റ് ചെയ്യുക നമ്മൾ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക വളരെ നന്നായിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പം നമ്മൾ ഇത്തരത്തിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഒരു ഒരു പ്രശ്നം പറയുന്നത് നമ്മൾ ഒരു നൂറെണ്ണം അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അപ്പോൾ ഒരെണ്ണത്തിന് റിപ്ലൈ കിട്ടുന്നത് അതാണ് നമ്മുടെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്നും നമ്മൾ ഈ രാജ്യത്തിന് വെളിയിൽ നിന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പം ആളുകൾക്ക് എന്താ പറയുന്ന അവരുടെ ആപ്ലിക്കേഷനൊക്കെ എടുക്കുന്നതിനും അത് സ്ക്രൂട്ടിനൈ ചെയ്യുന്നതിനൊക്കെ ഒരു ഒരു ഇതൊക്കെ കാണും പക്ഷേ ഈ പറയുന്ന കമ്മ്യൂണിറ്റികളിൽ ഈ ഈ പറയുന്ന പത്ത് കമ്മ്യൂണിറ്റികളിൽ ഈ ആർ എൻ ഐ പി പ്രോഗ്രാം നടക്കുന്ന കമ്മ്യൂണിറ്റികളിലെ എംപ്ലോയീസിനൊക്കെ ഇത്തരത്തിലുള്ള ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയാം ആർ എൻ ഐ പിയെ കുറിച്ച് അറിയാം അതുകൊണ്ട് തന്നെ അവർ പുറത്തു നിന്നുള്ള ആളുകളിലേക്ക് എടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് കരുതി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമുക്കൊരു ജോബ് ഓഫർ കിട്ടും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാനഡയ്ക്ക് ഉള്ളിലായിരുന്നതുകൊണ്ട് ഇവിടെ ഒരു ജോലി മേടിക്കുക എന്നതിനേക്കാളും വളരെ പ്രയാസമാണ് കാനഡയ്ക്ക് വെളിയിൽ നിന്ന് ഇവിടെ ഒരു ജോലി മേടിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രയാസമുള്ള കാര്യമാണ് ആ ഒരു വസ്തുത നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല കാരണം വേറൊരു രാജ്യത്തുനിന്ന് ഇവിടെ ജോലി മേടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക നമുക്ക് മാക്സിമം നമ്മൾ ഇതിന് വേണ്ടുന്ന സോഴ്സുകളൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കാം ഈ പറയുന്ന പോലെ നമ്മുടെ എൻ കോഡും നമ്മുടെ ഐ സ്കോറും നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിനോട് ചേർന്ന് വന്ന് എല്ലാം റിക്വയർമെന്റ്സും നമ്മൾ എലിജിബിളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ജോബിന് അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാതിരിക്കില്ല നമുക്ക് കിട്ടാനുള്ള സാധ്യതകളും ഉണ്ട് പിന്നെ നമ്മളെപ്പോഴും പറയുന്നതുപോലെ ഈ ആർ എൻ ഐ പിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു എന്താ പറയുക ഒരു ഗുണം എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് എംപ്ലോയറിന് ആവശ്യമുള്ള സ്കിൽ സെറ്റ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് മറ്റു രാജ്യത്താണ് നമ്മളെങ്കിൽ കൂടിയും നമുക്ക് ഇവിടെ ജോലി കിട്ടാൻ അത്ര പ്രയാസമൊന്നുമില്ല കാരണം ഇപ്പോൾ ഇവിടെയുള്ള ഒരു അയാൾക്ക് ഒരു ഒരു പർട്ടിക്കുലർ ജോബിന് ഒരു കുറെ സ്പെസിഫിക് കുറെ സ്കിൽസ് ആവശ്യമുണ്ട് ആ സ്കിൽസിലുള്ള ആളുകളെയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ പുറത്തുനിന്ന് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവരിവിടെ എടുക്കും നമുക്കൊരു ജോലി കിട്ടും അങ്ങനെ കിട്ടാതിരിക്കുന്നില്ല അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷ കൈവിടാൻ പാടില്ല നമുക്ക് കിട്ടും ജോലി പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുന്നു ഇവിടെ ഉള്ള ഒരാൾക്ക് ജോലി കിട്ടുന്നതിനേക്കാൾ പാടാണ് പുറത്തുനിന്നുള്ള ഒരാൾക്ക് ഇവിടെ ജോലി കിട്ടുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല പിന്നെ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ആർ എൻ ഐ പി എന്ന് പറയുന്ന പ്രോഗ്രാം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു എംപ്ലോയർക്ക് പുറത്തുനിന്ന് ഒരാളെ എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതിന് മറ്റു പല രീതികളൊക്കെ ഉണ്ട് അത് അങ്ങനെ ഒരു എംപ്ലോയറിന് വെളിയിൽ നിന്ന് ഒരു ജോലി ജോലിക്ക് വേണ്ടി പുറത്തുനിന്ന് ഒരാളെ എടുക്കുക എന്ന് പറയുന്നത് നടക്കില്ല അതിന് എൽ എം ഐ എന്ന് പറയുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള പ്രോസസ്സ് വഴിയൊക്കെ പോകണം ആർ എൻ ഐ പി വഴി നടക്കുന്ന ആർ എൻ ഐ പി ഉള്ള കമ്മ്യൂണിറ്റികളിലെ എംപ്ലോയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട് അവർക്ക് ആവശ്യമുണ്ട് അവർക്കൊരു ഒരു എംപ്ലോയിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ കമ്പനി ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു എംപ്ലോയറാണ് ഞാൻ എന്റെ സ്ഥാപനത്തിലേക്ക് ഒരാളെ ആവശ്യമുണ്ട് അയാൾ കേരളത്തിൽ നിന്നാണ് വരുന്നത് അയാൾക്ക് ഞാനൊരു ജോബ് ഓഫർ കൊടുത്താൽ മതി പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെയുള്ള എല്ലാ എംപ്ലോയേഴ്സിനും അങ്ങനെ കൊടുക്കാൻ പറ്റിയല്ല ആ എംപ്ലോയേഴ്സിനും ചില എന്താ പറയുന്ന റിക്വയർമെന്റ്സ് ഉണ്ട് ആ എംപ്ലോയർ എന്ത് എന്ത് കമ്പനി ആയിരിക്കണം എന്ത് സ്ഥാപനം ആയിരിക്കണം ഉണ്ട് അതൊക്കെ നമ്മൾ വെബ്സൈറ്റിൽ കയറി നമ്മൾ സെർച്ച് ചെയ്യുക ഇതിന് വേണ്ടി തന്നെ ഒരു പഠനം തന്നെ നടത്തുക എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ പറ്റില്ല അപ്പൊ പഠനം നടത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മളവർക്ക് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇവിടെ ഒരു ജോലി മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുനിന്നുള്ള ഏജൻസികളൊക്കെ പൈസ മേടിക്കുന്നു അങ്ങനെ അത് വളരെ ഭീമമായ തുകയൊക്കെ മേടിച്ച് ഈ ആർ എൻ ഐ പി യുടെ പേരിലൊക്കെ ഭയങ്കരമായ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഏജൻസികളെ ഒന്നും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഏജൻസികൾ മോശമാണോ അല്ലെങ്കിൽ നല്ല ഏജൻസിയാണോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കുക ഇത് ഒരു 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 ജോലി മേടിക്കുക എന്ന് പറയുമ്പോൾ ഏജൻസി വഴി എങ്ങനെ ഇവിടെ ഒരു ജോലി കിട്ടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഏജൻസിക്ക് എങ്ങനെ ഇവിടെ ഒരു ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റും കാരണം ആ എങ്ങനെയാ ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയയില്ല കാരണം ഞാൻ വർക്ക് ചെയ്യുന്നതും ഒരു എന്താ പറയുക ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഹ്യൂമൻ റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിലൊന്നും ഇന്നേ വരെ ഒരേ ഏജൻസിയും ആർ ന്ന ഐ പി ഇവിടെയുണ്ട് ഒരേ ഒരേ ഏജൻസിയും നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടില്ല അപ്പം ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ പൈസ മേടിക്കും നിങ്ങൾക്ക് ജോലി മേടിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് പൈസ മേടിക്കും നിങ്ങൾക്ക് ഇല്ലയോ എന്നുള്ളതൊക്കെ അതൊക്കെ എന്താ പറയുന്ന അതൊക്കെ അല്ലെ അതൊക്കെ മറ്റു പല കിട്ടാ കിട്ടാൻ ചിലപ്പോൾ കിട്ടാതിരിക്കാം അപ്പം ഒരിക്കലും അങ്ങനെ നമ്മൾ ഇതിന്റെ ഒരു ഒരു ഈ സ്കാമുകളിലേക്കൊന്നും പോയി ചാടാനായിട്ട് പാടില്ല ഒരുപാട് ഫ്രോഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ ജോലി മേടിച്ചു തരാം ആർ എൻ ഐ പി ആണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് ഐ എൽസിന്റെ ആവശ്യമില്ല ഐ എൽസെ വേണ്ടയേ വേണ്ട ചിലന് വളരെ സ്കോർ മതി കുറഞ്ഞ സ്കോർ മതി പെട്ടെന്ന് ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ നമ്മളെ ഒക്കെ സമീപിക്കുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഉചിതം പോലെ പെട്ടെന്ന് നമ്മൾ ചാടി വീഴാതെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നന്നായിട്ടൊരു പഠനം നടത്തുക ഒരു നമ്മൾ വെബ്സൈറ്റിൽ കയറുക ഞാൻ ആ വെബ്സൈറ്റിൻ്റെ ലിങ്കുകളൊക്കെ കൊടുത്തേക്കുക ആ വെബ്സൈറ്റിൽ കയറുക നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അരിച്ചു പറക്കി പഠിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്ന ആളുകളെ ഈ കാനഡയിലൊക്കെ ഉള്ള ആളുകളെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അവരോടൊക്കെ ഒന്ന് ചോദിക്കുക എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെയുള്ളതിനെ ഒന്ന് ചോദിച്ച് നമ്മൾ അതിൻ്റെ അതിലേക്ക് വരിക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മളപ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിലും നമ്മൾ വീഴാനായിട്ട് പാടില്ല അപ്പം നമ്മൾ താമസിക്കുന്ന ഈ സൂ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയായ സൂസന്മേരി എന്ന് പറയുന്ന ഇവിടെ ഈ കമ്മ്യൂണിറ്റിയിൽ ഇവിടെ സൂ കോളേജ് ഒരു കോളേജ് ഉണ്ട് ആ കോളേജിന്റെ സൂ കോളേജിന്റെ എംപ്ലോയ്മെന്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അതേപോലെ തന്നെ എൻ്റയർ കമ്മ്യൂണിറ്റിയുടേതായിട്ട് കമ്മ്യൂണിറ്റിയുടെ കരിയർ സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അപ്പം നമുക്ക് കമ്മ്യൂണിറ്റിയുടെ കരിയർ സെന്റർ വഴിയും എംപ്ലോയ്മെന്റ് സൊല്യൂഷൻസ് വഴിയും സൂസൻ മേലയിലുള്ള ജോബുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കണ്ടെത്താൻ പറ്റും അവർ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്യും നമ്മൾ അവർക്ക് മേലൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഒരു ജോലി ഇവിടെ വരുന്നവർക്കാണെങ്കിലും ഒരു ജോലി കണ്ടെത്തുന്നതിനായിട്ടും നമ്മുടെ റെസ്യൂമേ പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ടും കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ടും ഇന്റർവ്യൂ ടിപ്സ് തരുന്നതിനായിട്ടും ഡെമോ ഇന്റർവ്യൂ നടത്തുന്നതിനൊക്കെ ആയിട്ട് ഇവർ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ് ചെയ്യും അപ്പം എനിക്ക് തോന്നുന്നത് ഈ കമ്മ്യൂണിറ്റിയിൽ മാത്രമായിരിക്കല്ല നമ്മൾ ഈ പറയുന്ന പല കമ്മ്യൂണിറ്റികളും ഇത്തരത്തിലുള്ള ചില സ്ഥാപനങ്ങൾ കാണും അവിടെ ഒരു ജോലി അന്വേഷിക്കുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള സ്ഥാപനങ്ങൾ ഇത് ഈ ഈ പറയുന്ന കമ്മ്യൂണിറ്റികളിലൊക്കെ കാണും അപ്പം അത് നമ്മൾ കണ്ടുപിടിക്കുക അത് നമ്മൾ സെർച്ച് ചെയ്താൽ മതി നമ്മൾ വെബ്സൈറ്റിൽ കയറി ഗൂഗിൾ ചെയ്യുക ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാത്തതായിട്ട് യാതൊരു കാര്യങ്ങളും ഇല്ല അങ്ങനെ ഗൂഗിൾ ചെയ്ത് നമ്മൾ കണ്ടെത്തി അവരുടെ ഒക്കെ കോൺടാക്റ്റൊക്കെ അവർക്കൊരു മെയിൽ ഒക്കെ അയച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെ ഒരു ജോബ് ഐഡന്റിഫൈ ആകുന്ന കുറച്ച് അവർ ചോദിച്ചു കഴിയുമ്പോൾ അവർ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുതരും അങ്ങനെ നമുക്ക് അവിടെ വളരെ ഈസിയായിട്ട് നമുക്ക് ജോബ് കണ്ടെത്തുന്നതിനായിട്ടും നമുക്ക് പറ്റും ഇനി നമ്മള് നമ്മള് ഇനി നമ്മള് ഈ ഈ പറയുന്ന ഈ ജോബ് പോർട്ടലുകളിൽ കാണുന്ന എല്ലാ ജോബും എന്താ പറയുന്നത് ഉള്ളതാണെന്ന് നിർബന്ധമില്ല കേട്ടോ അതിൻറ്റകത്തും ചെലതൊക്കെ ചിലപ്പോ ചില സ്കാമുകളൊക്കെ കാണാം അങ്ങനെ സ്ഥാപനം പോലും അവിടെ കാണിയല്ല അവര് വെറുതെ എങ്കിലും ഇടുന്ന ജോബുകളൊക്കെ കാണുമായിരിക്കും അതും നമ്മള് ഓർത്തോണം ആ കാര്യം കൂടി നമ്മൾ നോർത്തണം ഇപ്പൊ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് അപ്പൊ ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ നല്ലൊരു റെസ്യൂമേ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം റെസ്യൂമേയും കവർ ലെറ്ററുമാണ് വളരെ പ്രധാനപ്പെട്ടത് ഇപ്പം നമ്മൾ നമ്മൾ നമ്മുടെ നാട്ടിലേനേക്കാളും കുറച്ചുകൂടി ഒരുപാട് വ്യത്യാസവും നമ്മൾ അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഒരു കാനേഡിയൻ സ്റ്റൈലായിട്ടുള്ള കനേഡിയൻ സ്റ്റൈൽ റെസ്യൂമേ പ്രിപ്പയർ ചെയ്യുക അത് നമ്മള് വെബ്സൈറ്റുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും നമുക്ക് അതിന്റെ ടെംപ്ലേറ്റ് കിട്ടും അതിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി ഇട്ടാൽ മതി എന്നിട്ട് നമ്മൾ കനേഡിയൻ സ്റ്റൈലായിട്ടുള്ള റെസ്യൂമേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക അപ്പൊ റെസ്യൂമേ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് വളരെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യണം നമ്മുടെ അച്ചീവ്മെന്റ്സ് നമ്മൾ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യണം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സ്കിൽസ് നമ്മുടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഡ്യൂട്ടീസ് നമ്മുടെ സ്കിൽ സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു റെസ്യൂമേ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് കാരണം നമ്മളെ കാണുന്നതിന് മുമ്പേ ഒരു എംപ്ലോയർ കാണുന്ന ഒരു സാധനമാണ് റെസ്യൂമേ എന്ന് പറയുന്നത് അതെ അപ്പൊ എംപ്ലോയർ നമ്മളെ കാണുന്നത് ഈ പറയുന്ന പേപ്പറിലൂടെയാണ് അല്ലെങ്കിൽ അല്ലെ നമ്മൾ ഈ അയക്കുന്ന റെസ്യൂമയിലൂടെ അപ്പം ഈ റെസ്യൂമേ വായിക്കുന്നതെ ഈ ഒരു എംപ്ലോയറിന്റെ മനസ്സിൽ നമ്മുടെ ഒരു ചിത്രം വരുന്നുണ്ട് ഇയാൾ ഇന്ന ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് ഇന്ന സ്കിൽ സെറ്റ് ഉള്ള ആളാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു അപ്പൊ ആ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് ഇന്റർവ്യൂയിലേക്കോ ഒക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം റെസ്യൂമെ അതോടൊപ്പം തന്നെ റെസ്യൂമെ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ഇവർ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് കവർ ലെറ്ററോടെ നമ്മൾ ചോദിക്കാറുണ്ട് കവർ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടി ഈ ജോബ് അല്ലെങ്കിൽ ഈ എംപ്ലോയർ എന്തിനു നമ്മളെ എടുക്കണം ഈ ജോബിലേക്ക് എന്തുകൊണ്ട് നമ്മളെ എടുക്കണം അതെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു കവർ ലെറ്റർ അത് നമ്മൾ ടെംപ്ലേറ്റ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പറ്റും അപ്പൊ ഞാനിപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് കവർ ലെറ്ററും റെസ്യൂമേയും നമ്മളിപ്പോ ഡി എഫ് ആയിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പി ഡി എഫ് ഒക്കെ ആയിട്ടായിരിക്കുമല്ലോ നമ്മുടെ റെസ്യൂമേക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കവർ ലെറ്ററും ഈ പറയുന്ന റെസ്യൂമയും ഒരുമിച്ച് ഒറ്റ ഫയലായിട്ട് അയക്കുന്നതായിരിക്കും നല്ലത് അതല്ലാതെ കവർ ലെറ്റർ ഒരു ഫയൽ രണ്ടാമത്തെ റെസ്യൂമി ഒരു ഫയൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ചിലപ്പോൾ അവരത് കാണിയല്ല ചിലപ്പോൾ റെസ്യൂമേ മിസ് ആയിപ്പോ ചിലപ്പോൾ കവർ ലെറ്റർ മിസ് ആയി പോകും ഡൗൺലോഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നോക്കുമ്പോഴൊക്കെ അതുകൊണ്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒരുമിച്ച് ഒറ്റ ഫയലായിട്ട് നമ്മൾ അയക്കുവാണെന്നുണ്ടെങ്കിൽ എംപ്ലോയർക്ക് അല്ലെങ്കിൽ റിക്രൂട്ടർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അയാൾക്ക് അത് പെട്ടെന്ന് കണ്ടുപിടി കണ്ടെത്താനും നമ്മളെ അത് നോക്കുന്നതിനായിട്ടും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ അത് സ്ക്രൂട്ടിൻ ചെയ്യുന്നതിനൊക്കെ ആയിട്ട് വളരെ ഈസി ആയിരിക്കും പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജോബ് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ വെറുതെ ചപ്പ് ചവർ ജോബുകൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മുടെ സ്കിൽസെറ്റുമായിട്ട് ചേർന്ന് വരുന്ന ജോബിന് അപ്ലൈ ചെയ്യുക അതൊരു രണ്ട് ജോബ് ആയിരിക്കും ആ രണ്ട് ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ നമ്മളൊരു നൂറ് ജോബ് അപ്ലൈ വെറുതെ ചെയ്യുന്നതിൻ്റെ അകത്ത് യാതൊരു കാര്യമില്ല കാരണം നമ്മൾ ഇവിടെ നോക്കുന്നത് ഈ ഈ ജോലി ചെയ്യാൻ വേണ്ടുന്ന സെറ്റ് ഉള്ള ആളെ ആവശ്യം അപ്പം ആ സ്കിൽ സെറ്റ് ഉള്ള ആളെ ആരാണോ അവരെയാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലതെന്ന് പറയുന്നത് മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത് പറഞ്ഞാല് നമ്മൾ പൊതുവേ കാണുന്നൊരു കാര്യമാണ് നമ്മൾ ഒരു റെസ്യൂമേ പ്രിപ്പയർ ചെയ്ത് വെക്കും ഒരു റെസ്യൂമേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ആ റെസ്യൂമേന്റെ എല്ലാ ജോലിക്കും നമ്മൾ വെറുതെ അപ്ലൈ ചെയ്യുമ്പോൾ ആ റെസ്യൂമേ തന്നെ കൊടുക്കും നൂറ് ജോബിനെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നൂറ് ജോബിനും കൊടുക്കുന്ന ചിലപ്പോൾ ഒരു റെസ്യൂമേ അപ്പൊ അത് നമ്മൾ മാറ്റണം മാറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ജോബിനും വേണ്ടുന്ന റിക്വയർമെന്റ്സ് അപ്പൊ ജോബിന്റെ നമ്മൾ നോക്കുമ്പറ ജോബിന്റെ ഡിസ്ക്രിപ്ഷൻ കാണും അവിടെ ഡ്യൂട്ടീസ് കാണും ഓരോ ജോബും ചെയ്യാൻ വേണ്ടുന്ന അല്ലെങ്കിൽ ആ ജോബിന്റെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് നമ്മൾ കാണും അപ്പം നമ്മൾ ആ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ റെസ്യൂമയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം അല്ലാതെ എല്ലാ ജോബിനും നമ്മൾ വാരി നമ്മൾ എല്ലാ ജോബിനും ഒരേ റെസ്യൂമി തന്നെ കൊടുക്കാൻ പാടില്ല ജോബിനനുസരിച്ച് നമ്മുടെ റെസ്യൂമുകൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഴുവൻ ഗ്യാസ് അടിക്കണം എന്നുള്ളതല്ല ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ വെക്കുക എന്നുള്ളത് അല്ല ഉദ്ദേശിച്ചത് മറിച്ച് ഏത് ജോലിക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ആ ജോലിക്ക് ആ ജോലിയുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് അതിൻറ്റകത്ത് എന്തൊക്കെ സ്കിൽ സെറ്റാണോ അവർക്ക് ആവശ്യം അല്ലെങ്കിൽ എന്നൊക്കെ നോക്കിയതിനു ശേഷം അത് നമ്മുടെ റെസ്യൂമയില് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വരുമ്പം ഇവര് ഈ എംപ്ലോയർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹയറിംഗ് മാനേജർ ഇത് എടുത്ത് നോക്കുമ്പോൾ നോക്കുന്നത് എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ അയാളുടെ മുമ്പിൽ കാണും ഇവിടെ എന്തൊക്കെയാണ് സ്കിൽ സെറ്റ് വേണ്ടത് ഈ റെസ്യൂമേല ഏതൊക്കെ സ്കിൽ സെറ്റ് സെറ്റായിട്ടാണുള്ളത് അപ്പൊ ഇത് രണ്ടും നമ്മൾ യോജിക്കുന്നുണ്ടോ നോക്കിയിട്ടാണ് അത് അയാൾ എന്ത് ചെയ്യുന്നത് ഇന്റർവ്യൂവിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് പിടികിട്ടില്ലേ അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കുറെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇതിൽ ആ സാധനം കൊടുത്തിട്ടുമില്ല അങ്ങനെയാണ് എന്ത് ചെയ്യും അതും റിജക്ട് ചെയ്യും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ വേണ്ട സാധനങ്ങൾ ഇത് കാണാം അല്ലാതെ ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വേണ്ട സാധനം എവിടെയെങ്കിലും ഏറ്റവും അടിയിലൊക്കെ പോയി കിടന്നാൽ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ സാധ്യതയില്ല അപ്പം നമ്മളത് ഹൈലൈറ്റ് ചെയ്യുക ആയിട്ട് കൊടുക്കുക അപ്പം അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ റെസ്യൂമെ കുറച്ചുകൂടി ആളുകള് ശ്രദ്ധിക്കും ഹയറിംഗ് മാനേജർ ശ്രദ്ധിക്കും അവർ നമ്മുടെ ജോലി കിട്ടുന്നതിനായിട്ടും അല്ലെങ്കിൽ നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ടും നമ്മളെ ഹെൽപ് ചെയ്യും നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ് ഇത്തരത്തിലുള്ള വീഡിയോസും നമ്മുടെ നമ്മുടെ ചാനലിൽ എല്ലാ തരത്തിലുള്ള വീഡിയോസും വരുന്നുണ്ട് ട്രാവൽ വീഡിയോസ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസും വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് രൂപത്തിലൊക്കെ ഇടാം അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ